الحمد لله الذي فضل هذه الأمة بليلة القدر. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان، اتقوا الله عباد الله. وقال جل ثناؤه في القرآن المجيد: أعوذ بالله من الشيطان الرجيم، يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതറിയിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ രണ്ട് ഭാഗങ്ങൾ കടന്നു പോവുകയാണ്. ഇനി സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഏറെ പ്രാധാന്യം കൊണ്ട്, ഏറെ നന്മകൾ കൊണ്ട്, ഏറെ ശ്രേഷ്ഠതകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അവസാനത്തെ പത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ അവിടുന്ന് ജാഗരൂകനായിരുന്ന ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാനുള്ള കുറഞ്ഞ ദിവസങ്ങൾ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായി കാണേണ്ടുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ പത്തിൽ അവിടുന്ന് ധാരാളം പരിശ്രമിക്കാറുണ്ടായിരുന്നു.
അതല്ലാത്ത ദിവസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ ഉത്സാഹത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ മഹദിയായ ആയിഷ ബീബിയും അതുപോലെ മറ്റു സഹാബികളും ഒക്കെ റിപ്പോർട്ട് ചെയ്തതിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ പത്തിൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അവിടുന്ന് അവസാനത്തെ പത്തിലെ രാത്രികാലങ്ങൾ ഉറങ്ങാതെ അവിടുന്നും അവിടുത്തെ കുടുംബവും ഉറങ്ങാതെ അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് നിലനിൽക്കാറുണ്ടായിരുന്നു. നാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെ അവിടുത്തെ പത്നിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം كان اذا دخل العصر احيا الليل وايقظ اهله وشد مئزره عائشة رضي الله عنها പറയുകയാണ് اذا دخل العصر اواخر അവസാനത്തെ പത്ത് കടന്നു വന്നാൽ അഹ്യ الليل അവിടുന്ന് രാത്രി ജീവിപ്പിക്കും وايقظ اهله അവിടുത്തെ കുടുംബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തും വശദ്ദ മിസ്റഹു അവിടുത്തെ അരമുണ്ട് നബി തങ്ങൾ മുറുക്കി കെട്ടും കിനായത്തുൻ അതൊരു വ്യംഗ്യമായ വർത്തമാനമാണ്. ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹത്തിനുള്ള പ്രവർത്തനമെന്നോ അല്ലെങ്കിൽ അവിടുന്ന് ഭാര്യമാരെ സമ്പൂർണമായും അവരുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു എന്നും ഒക്കെ ഇതിന്റെ അർത്ഥമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആ പത്ത് ദിവസം നിർണായകമാണ് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലങ്ങൾ ഏറെ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ വളരെ ഖേദകരമാണ്, എല്ലാ റമദാനിലും എല്ലാ റമദാനുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ്, വളരെ ഖേദകരം. റമദാൻ അതിന്റെ നിർണായകമായ ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ കൂടുതൽ മടിയന്മാരായി മാറുകയാണ്. ആളുകൾ കൂടുതൽ മടി പിടിച്ചുകൊണ്ട് രാത്രിയിലെ നമസ്കാരത്തിൽ നിന്നും രാത്രിയിലെ ഇബാദത്തുകളിൽ നിന്നൊക്കെ പൂർണമായും മാറി നിൽക്കുന്നൊരവസ്ഥയിലേക്ക്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അതിന് നബി തങ്ങളുടെ മറുപടി, നബി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ഒരു മനുഷ്യന് റമദാൻ കടന്നു വരികയും ആ റമദാൻ മടന്നു മടങ്ങിപ്പോവുകയും ചെയ്തു. പരിശുദ്ധ റമദാൻ കടന്നു വന്നു, റമദാൻ തിരിച്ചുപോയി. ഫലം യുഗ്ഫറു ലഹു, അയാൾക്ക് അള്ളാഹു പാപം പൊറുക്കപ്പെട്ടു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു പാപം പൊറുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു അയാളെ അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മിൽ ഒരാളും അതിന് അർഹരായി തീരരുത് കേട്ടോ. പകലും രാത്രിയുമെല്ലാം റബ്ബിന് വേണ്ടി നിലനിൽക്കുന്ന നല്ല സ്വാസ്ഥികരായ മുഅ്മിനുകളായില്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാകും കേട്ടോ. രാത്രികാലങ്ങളിലെ നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത നൂറുകണക്കിന് ആളുകളുണ്ട്. അതുപോലെ തന്നെ പകലിലെ ജമാഅത്തുകളിൽ കൃത്യമായി പങ്കെടുക്കാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ അവരെല്ലാം നോമ്പ് പിടിക്കുന്നവരാണ്, അവരെല്ലാം വൈകുന്നേരം വരെ പട്ടിണിയിരിക്കുന്നവരാണ്. എന്തൊരു കഷ്ടമാണ്!
പത്താണ് പ്രിയപ്പെട്ട സഹോദര, ഇനി വരാൻ പോകുന്നത് അവസാനത്തെ പത്താണ്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ മുഅ്മിനീങ്ങളെ, ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ? കാരണം അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ സമ്മേളിക്കുന്ന അവസാനത്തെ പത്ത് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ അരമുണ്ട് മുറുക്കി ഒടുക്കുകയാണ്, അരമുണ്ട് മുറുക്കി കെട്ടുകയാണ്. അവസാനത്തെ പത്തിലെ പോലെ വേറെ ഒരു സമയത്തും നബിതങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചത് കാണാൻ കഴിയില്ല. അത്ര അത്ര ഗൗരവമുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ശ്രദ്ധ ഉണ്ടാവണം. റമദാൻ തീരുകയാണ്, റമദാൻ ഇന്നലെ കടന്നു വന്നു, അതാ ഇന്ന് അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞാൽ തീരും, പെട്ടെന്ന് അവസാനിക്കുകയാണ്. അതിന്റെ ഇടയിൽ നേടിയെടുക്കാൻ പറ്റിയതൊക്കെ നേടിയെടുത്തില്ലെങ്കിൽ മഹാപകടമാണ്, വലിയ നഷ്ടമാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിന്റെ ഏറ്റവും പ്രത്യേകമായ ശ്രേഷ്ഠത അല്ലാഹു ലൈലത്തുൽ ഖദ്ർ നൽകി എന്നതാണ്. ലൈലത്തുൽ ഖദ്ർ ഈ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിലാണ് ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു രാത്രിയാവാം. ആ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നമുക്ക് നൽകിയ, ഈ ഉമ്മത്തിന് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്, ഈ ഉമ്മത്തിന് നൽകിയ മഹാനുഗ്രഹം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم الله بن القرآن بدي بقويان حاميم والكتاب المبين വ്യക്തമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഈ വേദഗ്രന്ഥത്തെ നാം അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനുമാകുന്നു. ഫീഹാ യുഫ്റഖു, ആ രാത്രിയിൽ വേർതിരിച്ച് വിശദീകരിക്കുന്നതാണ്. കുല്ലു അംറിൻ ഹകീം, യുക്തിപൂർണമായ ഓരോ കാര്യങ്ങളും ആ രാത്രിയിലാണ് വേർതിരിച്ച് വിശദീകരിക്കുക. അംറം മിൻ ഇന്ദിന, നമ്മുടെ ഭാഗത്തുനിന്നുള്ള കൽപ്പന. ഇന്നാ കുന്നാ മുർസലീൻ, തീർച്ചയായും നാം ദൈവദൂതന്മാരെ അയച്ചു കൊണ്ടിരിക്കുന്നവനാണ്. റഹ്മത്തൻ മിന റബ്ബിക്ക്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യം എന്ന നിലയിൽ, കാരുണ്യമാണ് അത്. ഇന്നഹു ഹുവ സമീഉൽ അലീം, തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, ഈ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചത് അനുഗ്രഹീതമായ രാത്രിയിലാണ്. അനുഗ്രഹീതമായ രാത്രിയുടെ പ്രത്യേകത, എല്ലാ യുക്തിഭദ്രമായ കാര്യങ്ങളും യുക്തിപൂർണമായ എല്ലാ വിഷയങ്ങളും വേർതിരിച്ച് വിശദീകരിക്കപ്പെടുന്ന രാത്രി അതാകുന്നു എന്നാണ്. എല്ലാ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ തഖദ്ദറ ഫീ തിൽക്കൽ ലൈലത്തി മഖാദീറുൽ ഖലാഇഖ് അലാ മദിൽ ആം, ഒരു വർഷക്കാലം സൃഷ്ടികളുടെ മുഴുവൻ വിഷയങ്ങളും കണക്കുകളും മുഴുവൻ തീരുമാനങ്ങളും ഉണ്ടാകുന്നത് ആ രാത്രിയിലാണ്, അല്ലാഹു നിർണയിക്കുന്നത് ആ രാത്രിയിലാണ് എന്നാണ്. അപ്പോ ഫയുക്തബു ഫീഹൽ അഹ്യാ വൽ അംവാത് വൽ നാജൂൻ വൽ ഹാലികൂൻ വൽ സുഹദാ വൽ അശ്ഖിയാ വൽ അസീസ് വൽ ദലീൽ വൽ ജദ്ബ് വൽ ഖഹത് വകുല്ല മാ അറാദ അല്ലാഹു തആല ഫീ തിൽക സന. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികൾക്കുള്ള അവരെ ജീവിപ്പിക്കുന്നതും അവരെ മരിപ്പിക്കുന്നതും അവരെ രക്ഷപ്പെടുത്തുന്നതും അവരെ നശിപ്പിക്കുന്നതും അവർക്ക് വിജയം നൽകുന്നതും പരാജയം നൽകുന്നതും ഇജ്ജത്തിലാക്കുന്നതും ഇല്ലത്തിലാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് ക്ഷാമവും ക്ഷേമവും ഒക്കെ ഉണ്ടാക്കുന്നതും പരീക്ഷണങ്ങളൊക്കെ വരുന്ന എല്ലാം ആ വർഷത്തേക്കുള്ളത് ആ രാത്രിയിൽ തീരുമാനിക്കുമെന്നാണ്.
ആ രാത്രിയിൽ തീരുമാനിക്കും. അതാ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, യുക്തിപൂർണമായ മുഴുവൻ കാര്യങ്ങളും വേർതിരിച്ച് വിശദീകരിക്കുന്നു ആ രാത്രിയിൽ. അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്ന രാത്രിയുമാണ്, പാപങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവർക്കതിനെ മാപ്പേകുന്ന രാത്രിയുമാണ്. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ സമ്മേളിക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനോദി. ഈ രാത്രിക്ക് ചില പ്രത്യേകതകൾ, അള്ളാഹു കൊടുത്ത ചില പ്രത്യേകതകൾ, അതിലൊന്ന്, ഒന്നാമത്തത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ രാത്രിയിൽ ധാരാളമായി ഇറങ്ങി വരും എന്നതാണ്. ഈ രാത്രിയിൽ മലക്കുകൾ ധാരാളമായി ഇറങ്ങി വരുമെന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വിഷയം മനസ്സിലാക്കി തരുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികളും, ഇബ്നു കഥീർ തന്റെ തഫ്സീറിൽ പരിശുദ്ധ ഖുർആനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തുൽ ഖദർ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അൻസലല്ലാഹു അൽ ഖുർആന ജുംലത്തൻ വാഹിദത്തൻ മിനൽ ലൗഹിൽ മഹ്ഫൂളി ഇലാ ബൈതിൽ ഇസ്സതി മിനൽ സമാഇ ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ആ രാത്രിയിൽ ബൈതുൽ ഇസ്സ എന്ന ഒന്നാം ആകാശത്തിലേക്ക്, ഒന്നാം ആകാശത്തിലുള്ള ബൈതുൽ ഇസ്സയിലേക്ക് അല്ലാഹു ഉദരിപ്പിക്കുകയാണ്, ഇറക്കുകയാണ്. ثم نزل مفصلا بحسب الوقائع في 23 سنه على رسول الله صلى الله عليه وسلم. പിന്നെ സന്ദർഭോചിതമായി 23 വർഷക്കാലം കൊണ്ട് അല്പാൽപമായി പരിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിച്ചു കൊണ്ടിരുന്നു. അപ്പോ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് സന്മാർഗമായി അവതരിപ്പിച്ച ആ ലൈലത്തുൽ ഖദർ, അതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത്, അല്ലാഹു അതിന് ആ രാത്രിക്ക് പേര് കൊടുത്തത്, ആ രാത്രിയെ വിശേഷിപ്പിച്ചത് ലൈലത്തുൽ ഖൈറു മിൻ അൽഫി ശഹർ എന്നാണ്. നിർണയത്തിന്റെ രാത്രി, ഖദറിന്റെ രാത്രി, ഖൈറു മിൻ അൽഫി ശഹർ, ആയിരം മാസത്തെക്കാൾ, ആയിരം മാസത്തെക്കാൾ പ്രതിഫലമാണ്. ഖൈറു മിൻ അൽഫി ശഹർ, ആയിരം മാസത്തെക്കാൾ, 83 വർഷത്തിലധികം ഒരു മനുഷ്യൻ പ്രവർത്തിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അത്രയും ആ ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നു, ആയിരം മാസത്തെക്കാൾ പ്രതിഫലാർഹമായ പ്രവർത്തനം. മൂന്നാമത്തത്, അല്ലാഹു പറഞ്ഞു, ബിഅന്നഹാ മുബാറക, അനുഗ്രഹീതമായ രാത്രിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ലൈലത്തുൽ ഖദർ എന്നതും ലൈലത്ത് മുബാറക എന്നതും ഒരൊറ്റ രാത്രിയാണ്. ലൈലത്ത് മുബാറക എന്നത് അത് ബറാത്തിരാവാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അബദ്ധമാണത്, മഹാബദ്ധമാണത്. ലൈലത്ത് മുബാറകയും ലൈലത്തുൽ ഖദറും ഒരൊറ്റ രാത്രിയാണ്, ഒരു രാത്രിയുടെ രണ്ട് പേരുകളാണ്. അതിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ. ഇനി നാലാമത്തത്, ആ രാത്രിയിൽ അന്നഹാ തനസ്സൽ മലായികത്തു വർറൂഹ്, ആ രാത്രിയിലാണ് മലക്കുകളും ആത്മാവും ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ, ജിബ്രീലും ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രി. ഇബ്നു കസീർ റഹിമഹുള്ള പറയാൻ, യക്സുറു തനസ്സലുൽ മലായികത്തു ഫീ ഹാദിഹിൽ ലൈല ലികസറത്തി ബർകതിഹാ, മലക്കുകൾ ധാരാളമായി ആ രാത്രി ഇറങ്ങി വരുന്നു. കാരണം ആ രാത്രിയുടെ അനുഗ്രഹം കാരണമാണ്.
വൽമലായികത്തു യതനസ്സലൂന മഅ തനസ്സുലിൽ ബർക്കത്തി വർറഹ്മ അനുഗ്രഹവും കാരുണ്യവും ഇറങ്ങുമ്പോൾ മലക്കുകൾ അതിന്റെ കൂടെ ഉണ്ടാകും. കമാ യതനസ്സലൂന ഇൻദ തിലാവത്തിൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മലക്കുകൾ ഇറങ്ങി വരുന്നത് പോലെ അയ്യുഹീതുന ബിഹലഖിൽ ദിക്ർ അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന സദസ്സുകളിലേക്ക് മലക്കുകൾ വലയം ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്നതിന് മഹത്വത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കും. ഇങ്ങനെ അനുഗ്രഹത്തിന്റെ മേഖലകളിലെല്ലാം മലക്കുകൾ ഉണ്ടാകും. എന്നതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നത് ലിക്കസ്റതി ബറകതിഹാ ആ രാത്രിയുടെ അനുഗ്രഹത്തിന്റെ ധാരാളിത്വം കാരണമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ജിബ്രീലാണ്. ചില ആളുകളൊക്കെ ലൈലത്തുൽ ഖദർ 27-നാണെന്ന് കരുതിയിട്ട് അന്ന് ആത്മാക്കളൊക്കെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് ഖബർ സിയാറത്തിന് പോകുന്ന ആളുകളുണ്ട്. ആത്മാക്കളെ സന്തോഷിപ്പിക്കാൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടതാണത്. ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങി 27 അന്ന് പിന്നെ സിയാറത്ത് നടത്തണം എന്നാണ്. ചില ആളുകൾ അന്ന് ശിർക്ക് ചെയ്യുന്നവരാണ്, അന്ന് ശിർക്കിലേക്ക് പോകുന്ന ആളുകളാണ്. തറാവീ നമസ്കാരം കഴിഞ്ഞ ആളുകൾ പോവുകയാണ്, ചില ആളുകൾ നോമ്പ് തുറന്ന ഉടനെ പോവുകയാണ്, ജാറങ്ങളായ ജാറങ്ങൾ മുഴുവനും കയറിയിറങ്ങാൻ. ചില ആളുകൾ അന്ന് ഖബർ സിയാറത്ത് ടൂറ് തന്നെ നടത്തലുണ്ട് അടുത്തടുത്ത മക്ബറകളിലേക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് സമാധാനവും ശാന്തിയും നേരുന്ന സുന്ദരമായ നിമിഷങ്ങളിൽ അതാ മുസ്ലിം പേരുള്ള ആളുകൾ ശിർക്കിന്റെ കൂത്തരങ്ങുകളായ ഖബറിടങ്ങളും മസാറുകളും ഒക്കെ സന്ദർശിക്കുന്നതിലേക്ക് ഓടിപ്പോകുന്ന വല്ലാത്ത അവസ്ഥ. റൂഹ് എന്ന് പറഞ്ഞാൽ ആരാ? റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹുവ ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ മലക്കുകൾ എന്നെന്തിനാ റൂഹ് എന്ന് പ്രത്യേകം പറഞ്ഞത്? ഫഖദ് ഖസ്സഹു ബിദ്ദിക്രി ലിശറഫിഹി എന്നാണ്. എന്തിനാ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്? മലക്കുകളിൽ നിന്ന് പ്രത്യേകം മഹത്വം ജിബ്രീലിനുണ്ട് എന്ന് കാണിക്കാനാണ് അർറൂഹ് എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ മലക്കുകൾ ധാരാളമായി ഇറങ്ങി വന്ന് അനുഗ്രഹമുണ്ടാകുന്ന രാത്രി. അഞ്ചാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് സലാം. സലാം ആ രാത്രി സമാധാനത്തിന്റെ, രക്ഷയുടെ, സുരക്ഷിതത്വത്തിന്റെ രാത്രിയാണ്. മുഅ്മിനീങ്ങൾക്ക് സുരക്ഷിതത്വം നൽകപ്പെടുന്ന രാത്രി. മഹാനായ ഇബ്നു കഥീർ തന്റെ തഫ്സീർ അതിനെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഹിയ സാലിമത്തു ലാ യസ്തതിഉ ശൈത്താനു അൻ യഅമല ഫീഹാ സുഅൻ ഔ യഅമല ഫീഹാ അദാ. അത് രക്ഷപ്പെടുന്ന രാത്രി, രക്ഷിക്കുന്ന രാത്രിയാണ് ആ രാത്രി. പിശാചിനെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്യാൻ പിശാചിന് സാധിക്കാത്ത, അതുപോലെ തന്നെ പ്രയാസപ്പെടുത്താൻ പിശാചിന് സാധിക്കാത്ത രാത്രിയാണത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കി, താബിഈങ്ങൾ നിന്ന് മനസ്സിലാക്കി, ഇബ്നു കസീർ റഹിമഹുള്ളാഹിന്റെ തഫ്സീറിൽ അതിനർത്ഥം കൊടുത്തത് കാണാം. അപ്പോ എല്ലാത്തരം ജീവിതത്തിലും സുരക്ഷിതമാക്കപ്പെടുന്ന രാത്രി, സമാധാനം ധാരാളമായി ലഭിക്കുന്ന രാത്രി. മറ്റൊന്നിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല വതക്തൂറു ഫീഹാ സലാമത്തു മിനൽ ഇഖാബി വൽ അദാബ്, ശിക്ഷയിൽ നിന്ന് അദാബിൽ നിന്ന് അല്ലാഹുവിന്റെ അടിമകൾക്ക് രക്ഷ നൽകുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അത് പ്രഭാതം വരെ അഥവാ ഉന്മപ്രഭാതം വരെ അതുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇനി ആറാമത്തത് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ യുക്തിഭദ്രമായ യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും വേർതിരിച്ച് വിശദീകരിക്കുന്ന രാത്രിയാണത്. യുഫസ്സിലു യഫ്സിലു മിനൽ ലൗഹിൽ മഹ്ഫൂളി ഇലൽ കതബത്തി അംരിസ്സനഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല യുഫസ്സിലു മിനൽ ലൗഹിൽ മഹ്ഫൂദ് അല്ലാഹു വേർതിരിക്കുന്നു ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇലൽ കതബ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതിലേക്ക് അംറുസ്സന ഒരു വർഷത്തെ കാര്യം വമാ യകൂനു ഫീഹാ ആ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നത് മിനൽ അജാൽ വൽ അർസാഖ് വമാ യകൂനു ഫീഹാ ഇലാ ആഖിർഹാ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാണ് മനുഷ്യരുടെ ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം അവന്റെ ആയുസ് അവന്റെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇവിടെയും ചില ആളുകൾക്കൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ഷഹബാനുമായി ബന്ധപ്പെട്ട ഖുത്ബ പറഞ്ഞപ്പോ ഈ വിഷയം വിശദീകരിച്ചിട്ടുള്ളതാണ്. അവിടെയും ചില ആളുകൾക്ക് തെറ്റിദ്ധരിച്ചു. അവരും ചില ആളുകളൊക്കെ വിചാരിച്ചു ഷഹബാൻ 15-ന്റെ രാത്രിയാണ് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി ദ്വാരക്കേണ്ടത്, ആജാല് അതുപോലെ അർസാഖ് വർദ്ധിക്കാൻ, റിസ്ഖ് വിശാലത കിട്ടാൻ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ദ്വാരക്കേണ്ടത് അപ്പോഴാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുന്ന മുഫസ്സിറുകളൊക്കെ പറയുന്നു അത് ലൈലത്തുൽ ഖദറിലാണ്, പരിശുദ്ധ റമളാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരം അത് ചെയ്യുന്ന മലക്കുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണ് അത് എന്ന് കാണാം. ഏഴാമത്തത്, ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു കൊടുക്കും. ആരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും? വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടി നിലനിൽക്കുന്ന ആളുകൾക്ക്. ഹദീസിൽ കാണാം, മൻ സ്വാമ റമളാന ഈമാനോ വഅഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനോ വഅഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ഒരാൾ ഈമാനോടെയും എഹ്തിസാബോടെയും നോമ്പരട്ടിച്ചാൽ അയാൾക്ക് കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്രി ഒരാൾ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, ഒരാൾ ആ രാത്രിയിൽ നിസ്കാരത്തിൽ നിലനിന്നാൽ എങ്ങനെ ഈമാനോ വഹ്തിസാബൻ വിശ്വാസത്തോടെയും പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും നിന്നാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ കൊടുത്ത വിശദീകരണമാണ്. ഈമാനവാഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെ അംഗീകരിച്ച് അതിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ല അല്ലാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം കാംക്ഷിച്ച് വേറുദ്ദേശമല്ല, അല്ലാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ച് അങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിസ്കരിച്ചാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏഴ് പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഇനി എന്നായിരിക്കും ഈ ലൈലത്തുൽ ഖദർ ഉണ്ടാകുക? എന്നാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക? 27-നാണ് എന്ന് നമ്മളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും എല്ലാ കാലത്തും ആ ഒരു തീരുമാനത്തിലാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ റമദാൻ 27 എന്നാണ്. അതൊരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ വിഷയത്തിൽ, അതിന്റെ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ പിന്നെ ഇമാം നബവി തന്റെ മജ്മൂഇൽ പറഞ്ഞ ഒരു ഉദ്ധരണി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം നബവി പറയുകയാണ്, വഹാദാ ഹുവല്ലാഹിറുൽ മുഖ്താർ, ഇതാണ് പ്രത്യക്ഷമായതും തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്നതുമായ ഒരഭിപ്രായം. ഏതഭിപ്രായം? ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ മാറി മാറി വരും എന്നതാണ് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന അഭിപ്രായം. എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ സ്വഹീഹായ ധാരാളം ഹദീസുകൾ പരസ്പരം എതിരായി വരുന്നുണ്ട്. വലാ തരീഖ ഇലൽ ജംഇ ബൈന അൽഹദീസ്, അപ്പൊ ഹദീസുകൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നാൽ അതിനെ ജംഇ ചെയ്യണം, അതിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അഭിപ്രായം പറയണമെന്നാണ് നിയമം. എന്നാൽ ഇവിടെ അതിന് സാധിക്കില്ല. ഇല്ലാ ബി ഇൻതിഖാലിഹാ,
ദിവസം മാറി മാറി വരും എന്നതുകൊണ്ടല്ലാതെ ജപം ചെയ്യാൻ പറ്റൂല. ശ്രദ്ധിച്ചോണേ. കാരണം സ്വഹീഹായ ഹദീസുകളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദാ പറഞ്ഞു തരുന്നതായി റിപ്പോർട്ടിൽ കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി തങ്ങളതാ റമദാനിന്റെ ആദ്യത്തെ പത്തിൽ നബി തങ്ങൾ ഇഹ്തികാഫിരുന്നു, പിന്നെ ഇടക്കത്തെ പത്തിലും ഇരുന്നു. അത് സഹാബികൾ രേഖപ്പെടുത്തുന്നു. ഫീ ഖുബ്ബത്തിൻ തുർക്കിയ, ഒരു തുർക്കി കുബ്ബയുടെ ഉള്ളിലാണ്, തുർക്കികൾ ഉണ്ടാക്കിയിരുന്ന ഒരു കുബ്ബയുടെ ഉള്ളിലാണ് നബി തങ്ങൾ ഇഹ്തികാഫിരിക്കാൻ വേണ്ടി ഇരുന്നത്. അതിനതാ ഒരു ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പായയുണ്ട്. നബി തങ്ങൾ അതിന്റെ ഇടയിലൂടെ സുഹാബത്തിലേക്ക് വെളിവായിട്ട് നബി തങ്ങൾ സുഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നെ നബി തങ്ങൾ അവസാനത്തെ പത്തിലും ഏറ്റിക്കാതിരുന്നു. ഇത് രണ്ടിലും ഇരുന്നത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചാണ്. പിന്നെ അവസാനത്തെ പത്തിലിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, പിന്നെ എനിക്ക് അല്ലാഹു അറിയിപ്പ് നൽകി അത് അവസാനത്തെ പത്തിലാണെന്ന്. ആരെങ്കിലും എന്നോടൊപ്പം ഏറ്റിക്കാതിരിക്കാൻ സാധ്യമാകുന്നുവെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റിക്കാതിരുന്നോളൂ. എന്നിട്ട് നബി തങ്ങൾ ഈ വിഷയം വിശദീകരിച്ച് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു, എനിക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായി. ഞാൻ സ്വപ്നം കണ്ടു, അത് ഒറ്റയായ രാവിലാണ് വരുന്നത്. അതിന്റെ പ്രഭാതത്തിൽ, അത് കഴിഞ്ഞു വരുന്ന പ്രഭാതത്തിൽ ഞാൻ മഴ പെയ്തിട്ട് ആ മഴയിൽ മണ്ണ് കലങ്ങിയിട്ട് ആ മണ്ണിൽ ഞാൻ സുജൂദ് ചെയ്യുന്നതായി എനിക്ക് സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വിധങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഈ സംഭവം വിശദീകരിക്കാണ് സ്വഹാബികൾ പറയാണ്, ഇത് സംഭവിച്ചു എന്നായിരുന്നു? റമദാനിന്റെ 21-ാം രാവിനായിരുന്നു ഇത് സംഭവിച്ചത്. റമദാനിന്റെ 21-ാം രാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദർ കിട്ടി, സ്വഹാബത്തിനും അത് കിട്ടി. കാരണം എന്താ മനസ്സിലാക്കിയത്? ഈ 21-ന്റെ സ്വബീഹത്തിൽ ആ സുബൈക്ക് ശക്തമായ മഴ പെയ്തു. മഴ പെയ്ത് പള്ളിയുടെ ഉള്ളിലേക്ക് വെള്ളമെന്നിറങ്ങി നബിതങ്ങൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ആ ചെളിമണ്ണ് വെള്ളവുമായി കലർന്ന് അതിലാണ് നബിതങ്ങൾ സുജൂദ് ചെയ്തത്. നബിതങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നബിതങ്ങളുടെ നെറ്റിയും മൂക്കിലുമൊക്കെ ആ മണ്ണും വെള്ളവും കൂടി കലർന്നിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു എന്ന് സഹാബികൾ. അപ്പൊ 21-ാണ് എന്ന അഭിപ്രായം. എന്നാൽ ഇതേപോലെ തന്നെ സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിൽ കാണാം, മുത്തുറിന ലൈലത്തെ ഹദാബ് അഷ്രീൻ 21-ന്. മറ്റൊന്നിൽ കാണാം, ഫമുത്തുറിന ലൈലത്തെ തലാത്തു അഷ്രീൻ, ഞങ്ങൾക്ക് ലൈലത്തെ തലാത്തു അഷ്രീൻ, ഞങ്ങൾക്ക് 23-ന്റെ രാത്രിയിൽ മഴ കിട്ടി. റിപ്പോർട്ട് 2. പിന്നൊന്നിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽതമിസുഹാ ഫിത്താസിഅതി വസ്സാബിഅതി വൽഖാമിസ. നിങ്ങൾ 27, 25, 27, 29 നിങ്ങൾ നോക്കിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഫിസ്സബിഉൽ അവാഖിർ, അവസാനത്തെ 7-ൽ അഥവാ 27-ൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ 21-നാണെന്നുണ്ട്, 23-നാണെന്നുണ്ട്, 25-ണ്ട്, 27, 27-ന് ധാരാളം ഹദീസുകൾ വേറെയും കാണാം. പക്ഷേ ഈ ഹദീസുകളെല്ലാം കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇമാം നബവി റഹിമഹുല്ലാ അതിന് വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞു. പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം ഈ വിഷയങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് എല്ലാ വർഷവും ഒരു പ്രത്യേക രാത്രിയിലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക രാത്രിയാണെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ വർഷവും മാറി മാറിക്കൊണ്ടിരിക്കും. 21-ോ, 23-ോ, 25-ോ, 27-ോ, 29-ോ. പക്ഷേ മഹാഭൂരിപക്ഷ ആളുകളും 29-ൽ ഉണ്ടാവൂല.
ചില ആളുകളൊക്കെ 27 കൊണ്ട് പണി തീർത്തി പോയിട്ടുണ്ടാവും, 29 ആരെയും കാണൂല. ഏതെങ്കിലും ഒരു വർഷം ലൈലത്തുൽ ഖദർ 29 ഈ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണിത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഒറ്റയിട്ട രാവുകളിലാണ് ഈ ഉന്നതമായ ധാരാളം അനുഗ്രഹങ്ങൾ സമ്മേളിക്കുന്ന ഈ രാത്രിയെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പ്രവാചകന്റെ ഹദീസ് മനസ്സിലാകുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين ما بعد. أيها الإخوان، اتقوا الله عباد الله. وقال جل ثناؤه بالقرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അവസാനത്തെ പത്തിലെ ഏറ്റവും ഉൽകൃഷ്ടമായ രാവിന്റെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിച്ചത്. ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ ചില അടയാളങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതായി ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് 3 അടയാളങ്ങളാണ് പറഞ്ഞത്. ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള ആ ദിവസത്തെ 3 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന മിൻ ആലാമാതി മഹായമനായ അബു അയ്യൂബ് അൻസാർ റളിയല്ലാഹു അൻഹു ഹദീസാണ്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, അഖ്ബറ അന്ന മിൻ ആലാമാതിഹ, അതിന്റെ അടയാളമായി അറിയിച്ചു തന്നത്, അന്ന ശംസ തത്ലുഉ സബീഹതഹ ലാ ശുആഅ ലഹാ, അതിന്റെ പ്രഭാതത്തിൽ ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയുടെ പ്രഭാതം, അതിന്റെ പ്രഭാതത്തിൽ സൂര്യന് കിരണങ്ങൾ ഉണ്ടാവില്ല. ശക്തമായ സൂര്യന്റെ ശക്തമായ കിരണങ്ങൾ അന്നത്തെ പ്രഭാതത്തിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ റിപ്പോർട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ലൈലത്തുൽ ഖദരി ലൈലത്തുൽ ഖൽഖ, ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാത്രി, അത് നല്ല തെളിഞ്ഞ രാത്രിയാണ്. ലാ ഹാറത വല ബാരിദ, അത് ചൂടുള്ളതും തണുപ്പുള്ളതുമാവില്ല. തസ്ബഹു ശംസു യൗമഹ ഹംറാ ലഈഫ, അതിന്റെ പ്രഭാതത്തിലെ സൂര്യൻ ചുവന്നതും ദുർബലവുമായിരിക്കും എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു ഭാഗമാണ്. ശക്തമായ ചൂടതിനുണ്ടാവില്ല. ചുവന്ന് സൂര്യന്റെ ചുവന്ന കിരണങ്ങൾ ചൂടില്ലാതെ ദുർബലമായിരിക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത്. അപ്പൊ അതിന്റെ രാത്രി നല്ല സുന്ദരമായ രാത്രി, ആ രാത്രി ചൂടും തണുപ്പും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത ആ ഒരു സുന്ദരമായ കാലാവസ്ഥയായിരുന്നു. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ പിന്നെ ഇമാം തുബറാനിയും അതുപോലെ തന്നെയുള്ള ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, മഹാനായ ബാസിലത്തുബ്ന അസ്ഖർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ലൈലത്തുൽ ഖദരി ലൈലത്തുൽ ബൽജ, ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ബൽജ ഐ മുദീഅ, ലൈലത്തുൽ ഖദർ നല്ല പ്രകാശമാനമായിരിക്കും. ലാ ഹാറത വല ബാരിദ, അത് ചൂടും തണുപ്പും ഉണ്ടാവില്ല. വലാ യുർമ ഫീഹ ബിനജ്മിൻ ഐ ലാ തുർസലു ഫീഹ അശ്ഹു, ആ രാത്രിയിൽ തീ കൊണ്ട് ചെങ്കോല് കൊണ്ട് എറിയപ്പെടില്ല. ഷാജുക്കൾ എറിയപ്പെടുന്ന ഷിഹാബ് ബിഖബസ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ആ ഷിഹാബ് അഥവാ നക്ഷത്രങ്ങൾ കൊണ്ട് എറിയപ്പെടുന്ന ആ ഷിഹാബ് കൊണ്ട് എറിയപ്പെടുന്ന ആ സംഭവം ആ രാത്രി ഉണ്ടാവില്ല. നല്ല തെളിഞ്ഞ നല്ല സുന്ദരമായ കാലാവസ്ഥയുള്ള നല്ല രാത്രിയായിരിക്കും ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് പ്രവാചകൻ റിപ്പോർട്ട് നദീസിൽ കാണാം. അതുകൊണ്ടാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ലൈലത്തുൽ ഖദർ ആണെന്ന് ഞങ്ങൾക്ക്
മനസ്സിലായാൽ അന്ന് ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ കരീമുൽ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇമാം അഹ്മദും ഇമാം തിർമിദിയും ഇമാം ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ കരീമുൽ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നും റിപ്പോർട്ട് ഉണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണല്ലോ, ഈ മഗ്ഫിറത്തും അഫ്വും തമ്മിലുള്ള വ്യത്യാസം. മഗ്ഫിറത്ത് ഗഫ്റാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറച്ചു വെക്കുക, പാപം പുറത്തു കൊടുക്കാൻ വെച്ചാൽ മറച്ചു വെക്കുക. അഫ്വ് എന്ന് പറഞ്ഞാൽ ആ പാപം അങ്ങോട്ട് ഒഴിവാക്കി വിടാന്ന്, സമ്പൂർണമായിട്ട് എന്ത് ചെയ്യുക, മായ്ച്ചു കളയുക, മാപ്പാക്കി കൊടുക്കുക എന്ന് ഇത് വിശദീകരിക്കുന്ന ആളുകൾ പറഞ്ഞത് കാണാം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പഠിച്ചോനെ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുവേ നീ പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്, മാപ്പേകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ അത് നീ ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ അല്ലാ, ഫഅഫു അന്നീ എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായതല്ല, നീ എനിക്ക് മാപ്പാക്കി നൽകണേ അല്ലാ എന്ന് റബ്ബിനോട് പറയണം. ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെ ആ രാത്രിയിലെ സുപ്രധാനമായ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ആ അവസാനത്തെ പത്തിലെ സുപ്രധാനമായ ഒരു പ്രവർത്തനം, അവിടെ ഇഹ്തികാഫിരിക്കലാണ്. അതാണും പെണ്ണും എല്ലാം ഇഹ്തികാഫിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളും അവിടുത്തെ ഭാര്യമാരും എല്ലാം ഹദീസിൽ കാണാം, കാന യഅതഖിഫുൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹു തആല ഥുമ്മ അതഖഫ സവാജുഹു മിൻ ബഅദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ, റമളാനിൽ അവസാനത്തെ പത്തിൽ അവിടുന്ന് വഫാത്താകുന്നത് വരെ ഇഹ്തികാഫിരുന്നിട്ടുണ്ട്. അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ അവിടുന്ന് ഇഹ്തികാഫിരുന്നതായി ഹദീസിൽ കാണാം. അപ്പോ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇഹ്തികാഫിരിക്കണം. ഇഹ്തികാഫിരിക്കൽ അനുവദിക്കപ്പെടുന്ന സ്ഥലം അത് പള്ളിയാണ്. പള്ളിയാണ്, വീട്ടിലൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് നിസ്കരിക്കാൻ വേണ്ടി നിശ്ചയിച്ച പള്ളിയാണെങ്കിൽ കൂടി അവിടെ ഇരുന്നാ പറ്റൂല. ജമാഅത്ത് നടക്കുന്ന, ജുമാ നടക്കുന്നതാണെങ്കിൽ അഫ്വൽ, അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുന്ന പള്ളിയായിരിക്കണം. ആ പള്ളിയിലാണ് ഇഹ്തികാഫിരിക്കേണ്ടത്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഖുർആൻ പറയാണ്, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ ഭാര്യയുമായി നിങ്ങൾ സല്ലാപത്തിൽ ഏർപ്പെടാൻ പാടില്ല. നിങ്ങളൊക്കെ പള്ളിയിലിരിക്കുമ്പോ ഭാര്യയുമായി നിങ്ങൾ ജിമാ അഥവാ ലൈംഗിക ബന്ധമോ അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. ഇഹ്തികാഫിരിക്കുന്ന ആളുകൾക്ക് അത് ഹറാമാണ് എന്ന്, അത് സ്ത്രീക്കും പുരുഷനുമാണ്, സ്ത്രീക്കും പുരുഷനുമാണ്. ഒരു സ്ത്രീ ഇഹ്തികാഫിരിക്കുന്ന സമയത്ത് അവൾക്ക് അവൾക്ക് ഹയലുണ്ടായാൽ, ആർത്തവം ഉണ്ടായാൽ ഉടൻ തന്നെ ഒഴിവാകണം എന്നാണ്. ഇസ്തിഹാലത്തുണ്ടെങ്കിൽ അവൾ പോകേണ്ടതില്ല. ഇസ്തിഹാലത്തുണ്ടെങ്കിൽ ആ പെണ്ണ് പള്ളിയിൽ നിന്ന് പോകണ്ട. ഹദീസിൽ കാണാം, പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാൾ, അവരൊരു ജഫ്നത്ത് അഥവാ തോൽപാത്രം അത് വെച്ചിട്ട് അതിന്റെ പുറത്തിരുന്നു എന്നാണ്. കാരണം ഇസ്തിഹാലത്ത് അഥവാ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് പള്ളിയിൽ ആ രക്തം വീഴാതിരിക്കാൻ ഒരു പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നതായി ഹദീസുകളിൽ കാണാം. അപ്പൊ സ്ത്രീയും പുരുഷനും എല്ലാം പള്ളിയിലെ ഇഹ്തികാഫിരിക്കുക, സാധിക്കുന്ന ആളുകൾ എല്ലാവരും അത് ചെയ്യൽ സുന്നത്താണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇഹ്തികാഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം, ഇഹ്തികാഫ് എന്ന് പറഞ്ഞാൽ ലുസൂമുൽ മസ്ജിദ് ബിത്തി തഅത്തില്ലാന, ലുസൂമുൽ മസ്ജിദ് ലി തഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന്റെ ത്വാഅത്തിലായി പള്ളിയിൽ കഴിഞ്ഞുകൂടുക എന്നാണ് ഇഹ്തികാഫിന്റെ അർത്ഥം. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് ഈ അവസാനത്തെ പത്ത് ഏറ്റവും നിർണായകമായ ഈ ദിവസങ്ങൾ, ഒരുപക്ഷെ അടുത്ത റമദാൻ നമുക്ക് കിട്ടിയില്ലെങ്കിലോ,
ആ ലഭിച്ച അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ശക്തമായി നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മളെ ചങ്കുവെട്ടിയിലെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്, അതിനുള്ള സദഖയാണ് ഇന്നത്തെ ദിവസം. ഇൻഷാല്ലാ പള്ളികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളും അതിന്റെ മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ വലിയ പ്രതിഫലമുള്ള കാര്യം. എല്ലാവരും ഇന്നത്തെ സദഖ അതിനുവേണ്ടി നൽകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നു. അള്ളാഹുവിന്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാത്തരം സ്പർദ്ധകളും എല്ലാത്തരം വഴക്കുകളും എല്ലാത്തരം ഭിന്നിപ്പുകളും മാറ്റി ഐക്യത്തോടെ നിലനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اجعل الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. Amen.